ഇതാ വാ തുറക്കും. അയ്യോ വേണ്ട, തമ്പുരാട്ടി എന്തായി കാണിക്കുന്നത്? അതിരുകളൊന്നും ലംഘിച്ചുകൂടാ. അർഹതയില്ലാത്തതൊന്നും എനിക്ക് വെച്ച് നീട്ടാനും പാടില്ല. കയ്യിൽ വാരിയെടുത്ത ഭക്ഷണത്തിന്റെ അർഹതയെക്കുറിച്ച് തർക്കം വേണ്ട, ഇതങ്ങ് കഴിച്ചാൽ മതി. കഴിക്ക. ഈ കാഴ്ച കണ്ട് ശിവശങ്കരൻ തമ്പുരാനോ മറ്റോ വരികയാണെങ്കിലോ? ചില ചോദ്യങ്ങൾക്ക് എന്റെ ഉത്തരം കണ്ണീരായിരിക്കും, ചിലതിന് തക്കതായിട്ടുള്ള മറുപടി പറയാനും അറിയാം. കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ പൂർവജന്മത്തിൽ എന്തോ പാപം ചെയ്തിരിക്കുന്നു എന്നാണ് കരുതിയത്. പക്ഷെ പൂർവജന്മം എത്രയുണ്ടെങ്കിലും അതിലെല്ലാം പുണ്യം തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രതിഫലം എനിക്ക് കിട്ടില്ലല്ലോ. ഞാനിപ്പോൾ അങ്ങേക്ക് ചെയ്യുന്നത് എന്റെ കടമയാണ്. അതിന് ഇതിൽ കൂടുതൽ പുകഴ്ത്തലുകളൊന്നും ആവശ്യമില്ല. വയറ് നിറയും വരെ കഴിക്കും, എന്നിട്ട് സുഖമായി ഉറങ്ങും. തമ്പുരാട്ടി ഉറങ്ങുന്നില്ലേ? ഈ നടയിലിരിക്കാം. കണ്ണുകളെ ഉറക്കം തഴുകുകയാണെങ്കിൽ തഴുകട്ടെ, ഇല്ലെങ്കിൽ നാളെയും സമയമുണ്ടല്ലോ. കൊട്ടാരക്കെട്ടിലെ എല്ലാവർക്കും ഈ മനസ്സ് കിട്ടിയിരുന്നെങ്കിൽ പ്രജകൾ എത്ര ഭാഗ്യവാന്മാരായേനെ. എല്ലാവരുടെയും മനസ്സിന്റെ കാര്യം എനിക്കറിയില്ല. എന്റെ മനസ്സ് മാറ്റാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അയ്യോ വേദനിച്ചോ? ഇല്ല. നോവുന്നുണ്ടോ? ഇതെനിക്ക് ഒരിക്കലും ഒരു നോവല്ല. കുഞ്ഞുറങ്ങിയോ? ഉറങ്ങി, സമാധാനമായി ഉറങ്ങുന്നു. കുറച്ചു നാൾക്ക് മുമ്പ് ഈ കൊട്ടാരത്തിൽ ഏത് സമയവും കുഞ്ഞിന്റെ കരച്ചിൽ തന്നെയായിരുന്നു. അതെ, പക്ഷേ പഞ്ചമിയുടെ വരവോടെ അതെല്ലാം മാറിയില്ലേ. ഇവിടുത്തെ കുഞ്ഞിന്റെ കരച്ചിൽ മാത്രമല്ല, ദേശമംഗല നിവാസികളുടെ കരച്ചിലും അവസാനിച്ചു. എല്ലാവർക്കും പഞ്ചമിയെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. അന്നൊരു തെറ്റുപറ്റിയതിൽ ഞങ്ങൾക്ക് ഇപ്പോഴും വിഷമം മാറിയിട്ടില്ല. അതെന്തിനാ? പഞ്ചമിയെല്ലാം ക്ഷമിച്ചതല്ലേ? അപ്പൊ പിന്നെ അവളെ സ്നേഹിച്ച് പ്രായശ്ചിത്തം ചെയ്താൽ മതിയല്ലോ. അതേ ഞാനും ഉദ്ദേശിക്കുന്നുള്ളൂ. ക്ഷേത്രത്തിലെ ഗായകന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുമായിരിക്കും അല്ലേ? സംശയമില്ല. നാളെ നേരം പുലരുമ്പോ അദ്ദേഹം ഈ പ്രപഞ്ചം കാണാൻ തുടങ്ങും. ദേവി മഹാമായയുടെ ശക്തി അത്രയ്ക്ക് വലുതല്ലേ? എന്നോട് വേറൊന്നും തോന്നണ്ടാ, ഒരു ചെറിയ അടക്കം പറച്ചിലുണ്ട്. എന്ത്? അല്ല, ഗായകന് വേണ്ടി പഞ്ചമി കാട്ടിൽ പോയി വ്രതം നോറ്റ് വീരശൈവ പുഷ്പം കൊണ്ടുവന്നു. അത് പോരാതെ പാതിരാത്രി ഗായകനെ കൂട്ടിയിരിക്കുന്നു. ഏറ്റെടുത്ത ഉദ്യമം തീർന്നില്ലല്ലോ ജ്യേഷ്ഠത്തി. ശരിയാണ്, പക്ഷേ അപവാദം പറയുന്നവർക്കേ ഇത് വല്ലതും നോക്കാനുണ്ടോ? പ്രത്യേകിച്ച് മഹാരാജാവിന്റെ സഹോദരിയെ കുറിച്ചാകുമ്പോൾ അടക്കം പറച്ചിലിന് ആഴം കൂടില്ലേ? ശകുന്തള ജ്യേഷ്ഠത്തി എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതൊക്കെ തെറ്റല്ലേന്ന് ചിലരൊക്കെ ചോദിക്കുമ്പോ അല്ലെന്ന് തറപ്പിച്ച് പറയാൻ പറ്റോ? പറ്റണം. പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം സ്വന്തം മനസ്സിലും അത്തരം നീച ചിന്തകൾ ഉണ്ടെന്നാണ്. അയ്യോ, എന്റെ മനസ്സിലോ അങ്ങനെ ഒന്നുമില്ല. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യൂ, അടക്കം പറച്ചിലുകാർ ആരായാലും എന്റെ മുൻപിലേക്ക് കൊണ്ടുവരൂ, ഞാനവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കാം. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, അടക്കം പറച്ചിലുകാർക്ക് നേതൃത്വം കൊടുക്കുന്നത് ജ്യേഷ്ഠത്തിയോ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവോ ആകരുത്. ഇനിയൊരു തെറ്റ് തമ്പുരാൻ ക്ഷമിക്കുമെന്ന് കരുതണ്ട. അയ്യോ, അറിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. അന്തപുരത്തിൽ ഒതുങ്ങാത്ത വാർത്തയാണെങ്കിൽ അതെനിക്ക് തമ്പുരാനെ അറിയിച്ചേ പറ്റൂ. അയ്യോ വേണ്ട, അഞ്ചൻ തമ്പുരാനെ ഒന്നും അറിയിക്കണ്ട. എങ്കിൽ ജ്യേഷ്ഠത്തി പൊയ്ക്കോളൂ. പഞ്ചമയെ കുറിച്ച് ആരും അപവാദം പ്രചരിപ്പിക്കില്ല, പ്രചരിപ്പിച്ചാൽ അത് നിലനിൽക്കുകയില്ല. അവൾക്ക് കാവൽ ദേവി മഹാമായയാണ്. അപവാദം പറയുന്നവരുടെ നാവുകൾ
അവരറിയാതെ ചുട്ടുപൊള്ളും. എന്നാ പിന്നെ ഞാൻ